കുറച്ച് അടുക്കള ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇതൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡാണ്, നമ്മുടെ പഞ്ചസാര ചായയിലൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് ഞാൻ ക്ലീൻ ആക്കണേന്ന് ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കർപ്പൂര, അതെന്താ വെച്ചാൽ പല്ലി പാറ്റ ഉറുമ്പുകളൊക്കെ വരാനിരിക്കാനും സ്മെല് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. ഒരു മൂന്നെണ്ണം പൊടിച്ചിരുന്നുണ്ട് കേട്ടോ. സ്മെല് ഉണ്ടാവാനാ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ തുടച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ കുറച്ചൊക്കെ തുടയ്ക്കുമ്പോഴും മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടിന്നുകളൊക്കെ ഒന്ന് ഇറക്കി വെച്ചതിൻ്റെ ശേഷം ഒക്കെ വെടുപ്പാകും. അപ്പോൾ ഈ ടിന്നുകൾ ഞാനിപ്പോൾ കഴുകുന്നില്ല, അല്ലാണ്ട് തന്നെ ഒരു തുണിയിൽ ഇങ്ങനെ മുക്കിയിട്ട് നന്നായി ഇങ്ങനെ മുക്കിയിട്ട് ഇതിങ്ങനെ തുടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്ലീനാണ്, കഴുകാണ്ട് തന്നെ നമുക്ക് നന്നായി തുടച്ച് എടുക്കാം. ഞാനതൊന്ന് കുതിർത്തി ഇങ്ങനെ തുടച്ചെടുക്കട്ടെ. ഇതൊന്ന് പോവാത്തത് ഞാൻ ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ, ചിലത് പെട്ടെന്ന് പോവില്ലല്ലോ. അപ്പോൾ ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ടിന്ന് കാലി, നമ്മളുടെ എന്താ പറയുക, ചായല പഞ്ചസാരയൊക്കെ രണ്ട് ടിന്നാക്കി ഉപയോഗിക്കുക. അപ്പോൾ ഒരു ടിന്ന് കാലിയാകുമ്പോൾ അത് കഴുകുക, മറ്റൊരു ടിന്ന് എടുക്കുക, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ഇത്രയും നമുക്ക് നാശമാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇതാക്കി വെക്കാം. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഓരോ ടിന്നുകളും എടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ടിന്നൊക്കെ നമുക്ക് കഴുകാം, കഴുകിയാൽ തന്നെ നല്ല വൃത്തിയാവും അല്ലേ, എപ്പോഴും വൃത്തിയാവും. അപ്പോൾ ഈ ഇരുമ്പ് കറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഇത് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടയ്ക്കാം. ഈ നല്ല പോലെ തുടച്ച് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടക്കൊന്ന് ഇങ്ങനെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലീനായി ഇരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പല്ലി പാറ്റ ഉറുമ്പ് എല്ലാം ഒന്ന് പോയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് രണ്ട് സ്റ്റാൻഡ് ഞാൻ തുടച്ചെടുക്കട്ടെ കേട്ടോ. ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇതേ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല സ്മെല്ലും ഉണ്ടാവും, നമ്മൾ അടുക്കള നല്ല എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ജനലിൻ്റെ ഈ സൈഡൊക്കെ ഇതുപോലെ ആ വെള്ളത്തുകൊണ്ട് തന്നെ തുടയ്ക്കുക, നല്ല ഇതായിട്ട് തുടയ്ക്കുക. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നല്ല ഉറുമ്പുകളൊക്കെ വരുമല്ലോ, ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ വെള്ളത്തുകൊണ്ട് തുടക്കുക. പിന്നെ ഞാൻ നല്ല വെള്ളത്തുകൊണ്ട് തുടച്ചതിൻ്റെ ശേഷം ഒന്നും കൂടി ഞാൻ ഇതിൻ്റെ തന്നെ വെള്ളത്തുകൊണ്ട് തുടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഉറുമ്പുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ പോലെ അങ്ങനെ തുടച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് മോചനം നേടാം. അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ സ്ഥലം മാറും, സ്ഥലം മാറ്റും.
എടുത്ത് തുടച്ച് വൃത്തിയാക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പണികളൊന്നും ഇല്ല കേട്ടാ. ഇനി ഇപ്പോൾ അതുപോലെ തന്നെ ഉപയോഗിക്കാക്കി വെക്കാം. പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇടണ വെച്ചാൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ആക്കി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ടിൻ ഇതൊക്കെ ഒരു കറിയായിട്ട് ഇരിക്കുന്ന ഒരു ടിന്നിലാക്കി വെക്കാം. പഞ്ചസാര ഒക്കെ ബാക്കി വരുന്നത് ഒരു ടിന്നിൽ ആക്കി വെക്കാം. പിന്നെ ഇങ്ങനെ ഒരു നമ്മളെ ബ്രെഡിൻ്റെ ഒരു ഇത് കിട്ടുമല്ലോ കമ്പി, അത് അതുപോലെ അതിലാക്കി വെക്കാം. ഇനി ഇത് നമ്മുടെ ചായയുടെ ഇത് ബാക്കി ഫ്ലേവർ കൊണ്ട് ഇങ്ങനെ ആക്കി വയ്ക്കാം. അത് ആക്കി വയ്ക്കാം, നല്ല ഇതാണ്. ഇങ്ങനെ ആക്കി വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് അവിടെ തന്നെ ഒരു വൃത്തിയിൽ ഇരുന്നോളും. ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും വലിച്ചിടണ്ട. അതുപോലെ തന്നെ നമ്മുടെ കളറുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഐസ്ക്രീം പാത്രത്തിൽ ആക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയിൽ ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ. ഇനി ഉള്ളിക്കൊട്ടയാണ്. ഉള്ളിക്കൊട്ട ഇതുപോലെ തന്നെ ഈ വെള്ളത്തോണ്ട് തന്നെ, വെള്ളം എന്ന് വെച്ചാൽ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, വെള്ളം ഇടയ്ക്ക് മാറ്റും. എന്നിട്ട് ഇതുപോലെ ഇത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് വരാതിരിക്കാനും അതുപോലെ തന്നെ പൊടികളൊക്കെ പോകാനും നല്ല സ്മെല്ല് ഉണ്ടാവാൻ, അടുക്കളയിൽ നല്ല സ്മെല്ലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിക്കൊട്ട ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെളുത്തുള്ളി കുറേ നാളൊക്കെ ഇരിക്കുമ്പോൾ കേടാവെ ചുങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജ് വെച്ചാലും ഒരുപാട് നാൾ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫ്രിഡ്ജ് വെക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു തന്നെ വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചു, അത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ തുടച്ചത്. ഇപ്പോൾ ഇത് ഉപ്പ് ഭരണി തുടച്ചു, അതൊക്കെ ഒരു ഭാഗത്ത് ആക്കി വയ്ക്കുന്നുണ്ട്. ഇവിടൊക്കെ ഞാൻ തുടച്ച് വെളുപ്പാക്കിയത്, ഇവിടൊക്കെ ക്ലീനായി. നമുക്കിങ്ങനെ അടുക്കള ഇങ്ങനെ ക്ലീനായിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിട്ട. അപ്പോൾ ഇത് ഞാനിങ്ങനെ അതുകൊണ്ട് വേറെയും വീഡിയോസിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അതൊന്നു എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഇത് ചിരവ, അപ്പം അതിൻ്റെ ഇടയിലൊരു വേണ്ടിയിട്ടാണ് കേട്ടോ. അതപ്പോൾ ആ ടൈമിൽ എടുത്ത് വെച്ചാൽ മതി. അതുപോലെ നമ്മൾ സ്വിച്ച് ബോർഡ് അതൊക്കെ. അപ്പോൾ ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കും അതിനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിയിൽ ചെയ്താൽ മതി. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇത് അത് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ അടപ്പിട്ട് വയ്ക്കുക. ഇനി അടിച്ചു വാരണം ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കണം, ഇത്രയും ക്ലീൻ ആയിട്ട് കാണുമ്പോൾ. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെ വെക്കാൻ. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞു. അപ്പോ